ഹലോ ഫ്രണ്ട്സ്, നമുക്ക് അരിപ്പൊടി കൊണ്ടുള്ള ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. അരിപ്പൊടി കൊണ്ട് നമുക്കൊരു വട ഉണ്ടാക്കാം. നല്ല മൊരിഞ്ഞ നല്ല അടിപൊളി വട ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ വറുത്ത പൊടിയാലും കുഴപ്പമില്ല, വറുക്കാത്ത പൊടിയാലും കുഴപ്പമില്ല കേട്ടോ. അതായത് വറുത്ത പൊടിയാണ് എടുക്കുന്നത്. 250 ml കപ്പിൽ ഒരു കപ്പ് വറുത്ത പൊടി എടുത്തിട്ടുണ്ട്. അപ്പത്തിനൊക്കെ നമ്മൾ കുറച്ചിട്ടില്ലത്. ഇനി നമ്മുടെ കയ്യിൽ പൊടിയില്ലെങ്കിൽ അരി ഒന്ന് കുതിർത്തിയിട്ട് ആ വെള്ളം നന്നായിട്ട് വാർന്ന് പോയി കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പം ആ പൊടി എടുക്കാം നമുക്ക്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ പൊടിച്ച് വെച്ചിട്ട് പൊടിയാണ്, വറുത്ത പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് പൊടി എടുക്കാം നമുക്ക്. തൈര്, ഇത് നമ്മൾ നല്ല പുളിയുടെ തൈരാണെങ്കിൽ അര കപ്പ് എടുക്കുക. പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ ഒരു മുക്കാൽ കപ്പ് എടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ല പുളിയുണ്ട്, അതുകൊണ്ട് അര കപ്പ് തൈരാണ് എനിക്ക് കുടിക്കുന്നത്. ഏത് കപ്പിലാണ് നമ്മൾ ആ പൊടി ഇളഞ്ഞ ആ കപ്പിൽ തന്നെ 1.5 കപ്പ് വെള്ളയിലേക്ക് ഒഴിക്കുക. മിക്സ് ചെയ്യാം. നമുക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിക്കണം. പച്ചപ്പൊടിയാണെങ്കിൽ നിങ്ങൾ അത്ര വെള്ളം ഒഴിക്കണ്ട, ഇത് വറുത്ത പൊടിയായതുകൊണ്ട്. പിന്നെ 1/4 കപ്പ് തൈര് ചേർക്കുകയാണെങ്കിൽ ഇത്ര വെള്ളം ഒഴിക്കണ്ട. അപ്പം 1/2 കപ്പ് തൈര് പുളിയോട് ചേർക്കുള്ളൂ. അപ്പോൾ നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കാം. എന്നുവെച്ചാൽ വറുത്ത പൊടി ആയതുകൊണ്ട് വെള്ളം കൂടുതൽ വേണ്ടി വരും. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു. ഇപ്പം നമ്മൾ മൊത്തം 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾ തൈര് 1/4 കപ്പ് എടുക്കുകയാണെങ്കിൽ ആ കപ്പ് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. തൈര് 1/4 കപ്പ് എടുക്കാം. ഉപ്പിട്ട് കൊടുക്കുക. ഒരു സബോള, ഒരു മീഡിയം സൈസ് സബോളയാണ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുരു കുരു ചെറുതായി അരിഞ്ഞെടുക്കുക. പിന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് പച്ചമുളക് ചെറുതായി അതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കുക. സബോളയും മല്ലിയിലയും ഇപ്പം വേണ്ട, അത് പിന്നെ നമുക്ക് ഇട്ടാൽ മതി. പിന്നെ അതുപോലെ കുറച്ച് കുരുമുളക് ചതച്ചെടുക്കണം, അതുപോലെ ചതച്ച് വെച്ചേക്കണം. അതിപ്പോൾ ഇത് 3 മിനിറ്റ് ഇപ്പം വേണ്ട. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല അടി കട്ടിയുള്ള പാത്രം നമുക്ക് ഇത് കുറുക്കി നല്ല ഇതായിട്ട് എടുക്കണം. കുറുക്കി എടുക്കണം, നന്നായിട്ട് കട്ടിയായിട്ട് ഇങ്ങനെ എടുക്കണം കുറുക്കി. നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ടാണ് കുറുക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. കുറുകി തുടങ്ങി. അപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടോ. ഈ വിടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. പാത്രത്തിൽ നിന്ന് വിട്ട് പോരുന്ന പരിഭവമാണ് ഉണ്ടല്ലേ, ഇതേപോലെ. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറിട്ട് ചൂടാറിട്ട് നമുക്ക് ഇതിലേക്ക് സബോളയും മല്ലി മല്ലിയിലയും കുരുമുളക് ചതച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് ഇതിട്ട് കുഴച്ച് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ടാണ് നമുക്ക് ഉണ്ടാക്കണേ. അപ്പോൾ ഇതിപ്പോൾ ഇതേ മതി. ഇപ്പോൾ ആറാകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുക. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്തേട്ടോ. നമുക്ക് തീ ഓഫ് ചെയ്യാമെന്ന് ചൂടാറട്ടെ. ിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആ കുരുമുളക് ചതച്ച് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇടാം. സബോള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടില്ലേ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. സബോള പൊടി പൊടിയായിട്ട് അരിയണം കേട്ടോ. പിന്നെ നമ്മളെ മല്ലിയില, മല്ലിയില ഇല്ലെങ്കിൽ നിങ്ങൾ വേപ്പില ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. മല്ലിയില ഉണ്ട്, അതുകൊണ്ട് ഞാൻ മല്ലിയില എടുത്തു. നമുക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂണിലും കുറവ്. കൈ കൊണ്ട് നന്നായിട്ടത് കുഴയ്ക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് കുഴയ്ക്കാം. ഇപ്പോൾ ഞാൻ 5 മിനിറ്റ് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റോ ഇങ്ങനെ വയ്ക്കുക, റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം. നമുക്കപ്പോൾ വടക്കി നമുക്ക് പരത്തി വയ്ക്കുക. അപ്പോൾ കൈ ഒന്ന് നനയ്ക്കുക. കൈ കറുത്താൽ വെള്ളം വേറെ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് കൈ നനച്ചിട്ട് പ്രാവശ്യം നമുക്ക് എടുക്കുക. നമുക്കത് അതുപോലെ ഉണ്ട പോലെ ഇങ്ങനെ എടുക്കുക. ഉണ്ട പോലെ ഇതുപോലെ ആക്കുക, ഒരു ഇതുപോലെ. അതായത് നമുക്ക് പതുക്കെ ഇങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്യാം. നമ്മുടെ ഈ വിരല് ഒന്ന് വെള്ളത്തിൽ മുക്കുക. ഇട്ട് പതുക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കുക. വെള്ളത്തിൽ മുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചൂണ്ടാനി വിരൽ അതിനും മതി. ചൂണ്ടാനി വിരൽ പതുക്കെ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ ഹോളിട്ട് കൊടുക്കുക. അതെ, ഇതുപോലെ എല്ലാം നമുക്ക് പരത്തി വയ്ക്കാം.
നമ്മൾ അടിപൊളിയായിട്ട് നന്നായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയായിട്ട് നല്ലൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് ഓരോന്നോരോന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചൂടായി വരണുള്ള ഓയിൽ അപ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മൾ അടിയിൽ നിന്ന് പിടിച്ചു കൊടുക്കുക വെച്ചാൽ നമ്മൾ അരിപ്പൊടി കൊണ്ട് എണ്ണ എടുക്കണം. പൊന്തി മുകളിലേക്ക് വരട്ടെ. ഒന്ന് മരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അല്ലേ, ആ പൊന്തി വന്നോളൂ. ഞാൻ വശം കൂടി ആയിട്ടുണ്ട്. നമ്മളൊരു ട്രിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്യാം. അപ്പം നമ്മുടെ വടയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിത് ഒടിക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ഉണ്ടോ, നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒടിക്കുമ്പോൾ തന്നെ അറിയാം അത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കണേ എന്നുള്ളത്. നിങ്ങളൊന്ന് ഒടിച്ചു തരാം, ഞാൻ ഒടിച്ച് കാണിച്ചു തരാം. അതതിൻ്റെ ഉള്ളിൽ പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് ചമ്മന്തി ഒന്നും വേണം നമുക്ക് കഴിക്കാനായിട്ട്. നല്ല അടിപൊളിയാണ്. ഉഴുന്ന വടയിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പം നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ നിങ്ങളിത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക.